shaking underneath, trying to take me alive. ഇപ്പോൾ സമയം 7:55 അങ്ങനെ ഒരട്ടുപാറ ഞങ്ങൾ എത്തിയേക്കുവാണ്. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച അത്ര എന്താ പറയുന്നത് ഫോഗോ കാര്യങ്ങളൊന്നുമില്ല, ഒരു മൂടലോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ക്ലൈമറ്റ് നല്ല, അതുപോലെ നമുക്ക് റാന്നിക്ക് അടുത്ത് തന്നെയാണ് ഈ സ്ഥലം വരുന്നത്. അപ്പോൾ ആർക്കാലും ഒരു എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ട്രിപ്പ് അല്ലെങ്കിൽ ട്രക്കിങ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചെറിയ രീതിയിൽ ട്രക്കിങ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരട്ടുപാറ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി വിഷ്വൽസ് എല്ലാം കാണിക്കാം. അപ്പോൾ ഇതിനകത്ത് കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വിഷ്ണുവാണ് ഉള്ളത്. രാവിലെ വണ്ടിക്ക് ബൈക്കിനിങ് പോന്നു, രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ഡീറ്റെയിലായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഒരട്ടുപാറയിലെ വിശേഷങ്ങളൊക്കെ കാണിക്കാം, അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും കാണുക. We'll be right back.
അപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ കഴിവതും സൂക്ഷിക്കുക, കാരണം അങ്ങനെ ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല. 1 കിലോമീറ്റർ ഫുള്ള് കാട്ടിക്കൂടെ ഉള്ള യാത്രയാണ്. അപ്പോൾ ഈ ചുള്ളിലൊക്കെ എടുക്കാൻ പോകുന്ന വഴികളാണ് ഈ കാണുന്നതെല്ലാം. അപ്പം വരുന്നവർ ശ്രദ്ധിച്ചു വേണം വരാൻ. ഒരുപാട് വോയിസോ കാര്യങ്ങളോ ഉണ്ടാക്കി കഴിവതും വരാതിരിക്കുക. പിന്നെ ഞാനും വിഷ്ണുവും കൂടി ഇപ്പം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ വന്ന സ്പോട്ടാണ്, ഇവനാണ് ആ സ്പോട്ട് കണ്ടുപിടിച്ചത്. അപ്പം എല്ലാവർക്കും അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ഏറ്റവും നല്ലൊരു സ്ഥലവും കാര്യങ്ങളുമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ വന്ന് എന്തുവാടാ എക്സ്പ്ലോർ ചെയ്യാനും കാടിനെ സ്നേഹിക്കുന്നവർക്ക് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അടുത്ത സൈറ്റുണ്ട്. ഇതിപ്പോൾ കാട്ടിക്കൂടെ നടപ്പ്, അത് കഴിയുമ്പോൾ ലാസ്റ്റിലെ ഏറ്റവും അടിപൊളിയൊരു സൈറ്റുണ്ട്. ആ സൈറ്റ് ഞാൻ കാണിച്ചു തരാമെന്നായിരിക്കും ബാ അല്ലേ. പിന്നെ അത് അടിപൊളിയായിട്ടല്ലേ എടുത്തേക്കുന്നത്, വിഷ്വലും കാര്യങ്ങളെല്ലാം. ആ വീഡിയോ എടുത്തപോലെ തന്നെ നല്ല ഫിലിം എടുക്കാൻ അല്ലെങ്കിൽ നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് വന്ന് സുഖമായിട്ട് നല്ല ഷൂട്ടിംഗ് അല്ലെങ്കിൽ നല്ല സിനിമാറ്റിക് ഷൂട്ടിംഗ് നൽകാൻ പറ്റിയ സ്ഥലമാണ്. അതുമല്ല ഇത്ര അടുത്ത് തന്നെ ഉള്ളതാണ്. നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ടോ മൊത്തം? നമ്മൾ കോഴഞ്ചേരി ടു റാന്നി 11 കിലോമീറ്റർ. അവിടെ നിന്ന് ഒരു 10-12 കിലോമീറ്റർ ഉള്ളു ഇങ്ങോട്ട്. ചാടി ഇറങ്ങി നൈസ് സ്പോട്ട്, ഇവിടെ ഇരുന്ന് ഇരിക്കാം, സുഖം കിടക്കാം, അങ്ങനെ ആരുമില്ല. അപ്പോൾ അടിപൊളി ഇങ്ങനെ ഒരു സ്ഥലം സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോഴാണ്, അല്ല ഇവൻ ഇവൻ പറഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത് നമ്മുടെ അടുത്ത് എന്തുമാത്രം സ്ഥലങ്ങളുണ്ടെന്ന് അറിയാം കാണാൻ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങൾ വരിക, എക്സ്പ്ലോർ ചെയ്യുക, അടിച്ചു പൊളിക്കുക. അല്ലെങ്കിൽ 4 മണിയാകുമ്പോഴത്തേക്ക് വരിക, അല്ലെങ്കിൽ രാവിലെ വരിക. നട്ടുച്ചയ്ക്കൊന്നും ആരും ഇവിടെ വരില്ലേ, പുള്ളിച്ചത്തു ഈ പാറയുടെ മണ്ടയ്ക്ക്. ബാക്കി പിന്നെ കാട്ടിൽ കൂടെ ഉള്ള നടപ്പൊക്കെ നല്ലതായിരിക്കും, കാരണം നല്ല എന്തു പറയുന്നത് നല്ലൊരു തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഫുള്ള് കാടാണ് വരുന്ന വഴി. അല്ല ഞാൻ ഓൾറെഡി കാണിച്ചു, ബാക്കി ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് വിഷയം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പകലൊക്കെ സ്റ്റേ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ തണലത്തൊക്കെ ഇരിക്കാം ഇങ്ങനെ. അപ്പം ഞങ്ങളൊരു ഇതിൻ്റെ പിന്നെ എല്ലാവരും ഒരു ശ്രദ്ധയ്ക്ക്, നമ്മൾ വരുമ്പോഴത്തേക്ക് കഴിവതും പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും ഇടാതിരിക്കുക. പിന്നെ കാടിനെ സംരക്ഷിക്കുക, കാടിനെ നശിപ്പിക്കരുത്. വരുന്നതുകൊണ്ടൊന്നും തെറ്റില്ല, നമുക്കും കാണണം, നാളെ മറ്റുള്ളവർക്കും കാണണം എന്നുള്ള രീതിയിൽ വേണം ഇവിടെ വന്നിട്ട് സന്ദർശിച്ചിട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ കാടിനെ നശിപ്പിക്കാതിരിക്കുക. മനോഹരമായ സ്ഥലമാണ്, നല്ലോണം അടിച്ചു പൊളിക്കാം, ഒരു രക്ഷയുമില്ലാത്ത സ്ഥലം. റീൽസ് എടുക്കണം, ഷോർട്സിനുള്ള ഇതിപ്പോൾ നമ്മൾ ഇവിടെ അവിടെ നമ്മൾ ഇന്ന് ഫോട്ടോ എടുത്ത കാര്യങ്ങളാണ് ഇതെല്ലാം, മലകളും കാര്യങ്ങളും. പിന്നെ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു, കുളം മാതിരി ഉണ്ട്, പക്ഷേ അഴുക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ. പിന്നെ അവിടെ റെസ്റ്റ് എടുക്കാൻ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളുണ്ട്. ഷൂവിൻ്റെ ലേസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷേ ഇവിടെയും ഒരു പന്തി കട, ഞാൻ പറഞ്ഞില്ലേ മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാടി വരിക, കാട് ആസ്വദിക്കുക. കാട്ടിലെ നല്ല എന്താ പറയുന്നത് ഒരു അന്തരീക്ഷമാണ് നമ്മുടെ കാടെന്ന് പറയുന്നത്. അത് മനുഷ്യരായിട്ട് തന്നെ നശിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ വിഷമകരം ഉള്ളതായിട്ടുള്ളൊരു കാര്യമാണ്. ഇരുന്നുണ്ടോ, മൊത്തം പേപ്പറ് പ്ലാസ്റ്റിക് കാര്യങ്ങളെല്ലാം വലിച്ചു വരട്ടേക്കുക. ശരിക്കും മനുഷ്യർ തന്നെയാണ് നമ്മുടെ ഈ ഭൂമി നശിപ്പിക്കുന്നത്. അപ്പം കഴിവതും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഷൂട്ടിങ്ങിനോ എല്ലാം കാര്യങ്ങൾ വരുവാണെങ്കിൽ കഴിവതും പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കയ്യിലുണ്ടെങ്കിൽ തന്നെയും അത് ഇവിടെ കളയാതിരിക്കുക, നേരെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ ഡിസ്പോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതുപോലെ തന്നെ കണ്ടോ കിടന്ന് റെസ്റ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. അതേസമയം നിങ്ങൾ ഓർത്ത് ഇവിടെ എല്ലാം വേസ്റ്റൊക്കെ ഇടുക. വേസ്റ്റ് എല്ലാം ഇട്ടതിന് ശേഷം ഇവിടെ കിടന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് രസം? നാളെ ആൾക്കാർ വരേണ്ടിയ സ്ഥലങ്ങളല്ലേ. അപ്പം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കരുത്, മറ്റുള്ളവരുടെ കാര്യങ്ങളോടി നമ്മൾ നോക്കണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ആരും ചെയ്യരുത്. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ചുമ്മാ കാട്ടിലൊന്നും നടക്കാൻ വേണ്ടി വന്ന കാട്ടിക്കൂടെ ഇങ്ങനെയുള്ള ഒരു നടപ്പ് ഒത്തിരി നടന്നിട്ടില്ല, ഞങ്ങൾ ഇച്ചിരി ഒന്ന് കയറിയുള്ളൂ. അവിടെ നിന്ന് തിരിച്ചിറങ്ങുക, വിഷ്വൽസ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇവിടുത്തെ ഒരു
ക്ലൈമറ്റും കാര്യങ്ങളും നല്ല അല്ലേടെ വിഷ്ണു? നല്ലൊരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അധികം ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പോസിറ്റീവ് എനർജി നമുക്ക് എപ്പോഴും. പിന്നല്ല അടിപൊളി. പക്ഷേ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഇട്ട് ഈ പോസിറ്റീവ് എനർജി നെഗറ്റീവ് ആക്കരുത്, അതേ പറയാനുള്ളൂ. കാട് നശിപ്പിക്കരുത്, കാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക. അത് പറയാനുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ റോസാപ്പൂ റോസാ ചെടിയിലിരിക്കുന്ന കാണാൻ രസമാണ്, പക്ഷെ അത് പറിച്ചെടുത്തു അതിൻ്റെ ഭംഗി പോയി. ഇതാണ് സിമ്പിളായിട്ട് പറയാനുള്ള കാര്യം. കാറിൻ്റെ മനോഹാരിത ഇപ്പിയെടുത്തു എന്ന് കരുതുന്നു, എല്ലാവർക്കും ഇഷ്ടമായി എന്നും കരുതുന്നു. കൂടുതൽ സമയമുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഉള്ളിലോട്ട് കയറാം, പക്ഷേ അത് റിസ്ക്കാണ്. എന്തിനാ മറ്റുള്ള നാട്ടുകാർക്കും കൂടി റിസ്ക് കൊടുക്കുന്നേ? അതുകൊണ്ട് ഞങ്ങളത് വേണ്ട എന്ന് വെച്ചു. കുറച്ച് കഴിയുമ്പോൾ പിന്നെ നാട്ടുകാർ കൂടും, പുലി വരും, പുലി പിടിച്ചുകൊണ്ട് പോവും, പറയാൻ പറ്റത്തില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അവരെ ഇറങ്ങി, ഞങ്ങൾ കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ്, അവർക്ക് നമ്മളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആകരുതല്ലോ. അപ്പോൾ അതിന് ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഏകദേശം ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. നീ ഇപ്പോൾ ഓർക്കുന്ന ഞാൻ പിന്നെയും പറഞ്ഞത് എന്താണെന്നറിയില്ലേ, പ്രീ ടേക്കിങ്. ഇതാണ് ഞാൻ പറഞ്ഞ ചുരുളി സിനിമയ്ക്കകത്ത് ഒരു സ്ഥലമായിട്ട് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റിൽ അവർ കൊണ്ടുപോകുന്നില്ലേ, അന്നേരം അവരെല്ലാം ഈ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നതും അങ്ങനത്തെ ഒരു വിഷ്വലാണ് ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത്, കണ്ടോ? അതേപോലെയൊക്കെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ കമൻ്റ് ഇടുക, ഇല്ലെങ്കിലും കമൻ്റ് ഇടുക. അവരിങ്ങനെ കയറി വരുമ്പോൾ അവർ ഇതുവഴി ഇങ്ങനെ നടന്ന് വരുന്നതായിട്ട് ആ വിഷ്വലൊക്കെ മാതിരി തോന്നില്ലേ? അപ്പോൾ നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ വന്ന് അടിപൊളി സാധനങ്ങളും അല്ലെങ്കിൽ നല്ല വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്യാം. സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ അടിപൊളി സ്ഥലമാണ്. ഫ്രണ്ട്സ്, മരത്തിൻ്റെ മണ്ടയ്ക്ക് കുരങ്ങ് നിൽക്കുന്നു കണ്ടിട്ടുള്ളൂ, ഒരു സിംഹവാല കുരങ്ങിൻ്റെ ലാസ്റ്റിലെ ഒരു വംശമാണിത്. കണ്ടവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. പെണ്ണിക്കര എന്നാണ് ഈ കുരങ്ങ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അടച്ച് ക്ഷീണിച്ച് വിഷ്ണു ഞാനും തിരിച്ചു പോവാണ്. നമ്മുടെ വണ്ടി അവിടെയാണ് വെച്ചേക്കുന്നത്, വണ്ടി വെച്ചിട്ട് വേണം ഈ വഴി കൂടെ വേണം കയറിപ്പോവാൻ.